हलो फ्रेंड्स वेलकम टू फैहास किचन नम्मुडे फेवरेट बिरियानी एल्लारुम परयुम नम्मुडे हैदराबादी दम बिरियानी एल्लारुम इल्लेंकिलुम ओट्टुमिक्क आल्क्कारुक्कुम इष्टमुल्ल ओरु बिरियानी रेसिपी एन्नु परयुन्नत हैदराबादी स्टैल तन्नेयायिरिक्कुम अप्पो ञान इन्निविडे कोंडुवन्नेक्कुन्न रेसिपी एन्नु परयुन्नत कोरियांडर लीफ उपयोगिच्चिट्टुल्ल ओरु हैदराबादी बीफ बिरियानियुडे रेसिपी आयिट्टाण वन्निरिक्कुन्नत नल्ल टेस्टी आयिट्टुल्ल बिरियानियाण नमुक्क इत एंगने उंडाक्कुन्नेन्न नोक्काम ആദ്യമായി ഒരു പാത്രത്തിൽ ഞാനൊരു വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു കുറച്ച് പട്ട ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു 2 ഗ്രാമോ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെള്ളം നല്ലോണം തിളപ്പിക്കാം ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് इन नमुक नलोण मिक्स नलोण मिक्सा नमुक अटच नी वे तिपच्छा इन नमें जीरकशाल रईस इतर मणिकूरो या वे नलोण कुर्ती ऊटी वच्ची जीरकशाल रईस उपयोग या बिर्याणी उप നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന വെള്ളം നല്ലവണ്ണം തിളച്ചു വരുന്നുണ്ട് നല്ല വെട്ടി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അരി ഒരു ഒരു 90% ഓളം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഊറ്റി എടുക്കാം या अर नलोण ऊटी चोर मैं नमुक ग्रेवी एन नोक ग्रेवी उठ या आदमी पात्र वो अवश्य ओइल आड्डी അതുപോലെ തന്നെ ഒരു 1/2 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു താടിയിൽ കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ അരിഞ്ഞ സവാളയാണ് എന്നിട്ട് നമുക്ക് സവാള നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം സവാള നല്ലോണം വഴണ്ട് വരണം സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ സവാള ഓൾറെഡി നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തക്കാളി ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് തക്കാളി ചെറുതായിട്ട് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും എന്നതിന് ശേഷം കുറച്ച് മസാല ആഡ് ചെയ്തു കൊടുക്കാം അതിന് 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം നമ്മൾ വഴറ്റി എടുക്കുന്നുണ്ട് മസാലയുടെ പച്ചക്കൊത്തെല്ലാം മാറി വന്നിട്ടുണ്ട് ഇന്ന് പറയുന്ന നമ്മുടെ കൊറിയാണ്ടർ ലീഫ് ആണ് ഇത് ഞാൻ ഒരു 1/2 സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം അടിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്തയാണ് അത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൊറിയാണ്ടറിന്റെ ജ്യൂസ് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ പേസ്റ്റ് ഒഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് ഒരു ഇഷ്ടമല്ലാത്ത ടേസ്റ്റ് ഒന്നും അല്ല വരുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിനെ ജസ്റ്റ് അടച്ച് വെച്ച് വേവിക്കാം കറിയൊന്ന് നല്ലോണം തിളച്ച് വന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം തൈര് ആഡ് ചെയ്തു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്
ഇതിലേക്ക് ഞാനിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബീഫ് എന്ന് പറയുന്നത് അല്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് നല്ലോണം ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്ത ബീഫാണ്. അതാണ് ഞാൻ ഈ കറിയിലിട്ട് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് വട്ടിയിട്ടില്ല. എന്നാലും ഒരുവിധം വെള്ളം അതിൻ്റെ അകത്തുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചോറ് 90% മാത്രമേ വെന്തിട്ടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ചോറ് നല്ലവണ്ണം വിട്ട് വരുന്നത്. അതിന് മുകളിലേക്ക് ഞാനൊരല്പം നെയ്യ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക ഫ്ലേവർ തരും നമ്മുടെ ഈ ചോറിന്. അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റ് നമ്മളിത് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഞാനിത് റെസ്റ്റിന് വെച്ചതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മുടെ ഈ കൊറിയാണ്ടർ ലീഫിൻ്റെയും മിൻറ്റ് ലീഫിൻ്റെയും എല്ലാം ഒരു പ്രത്യേക തരം മണമാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എന്താ ബിരിയാണി അവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പെഷ്യലായിട്ട് കിട്ടുന്നൊരു ബിരിയാണിയാണ് ഈ കൊറിയാണ്ടർ ബീഫ് ബിരിയാണി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇതുവരെ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ 2-3 ദിവസം മുന്നേ ആയിട്ട് ഒരു കാബരി ബിരിയാണിയുടെയും പിന്നെ തലപ്പാക്കട്ട് ബിരിയാണിയുടെയും റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എന്തായാലും കാണാത്തവർ കാണണം.